ഇനി വരുന്ന 14-ാം തീയതി ഈ സിനിമയുടെ റിലീസിംഗാണ് കേരളത്തിൽ. എല്ലാ ഒരുവിധം എല്ലാ തിയേറ്ററിലും ഈ സിനിമ തന്നു. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു ഡാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. രാത്രികാലങ്ങളിൽ മാത്രം ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രവീൺ പ്രവീൺറാണ, രമ്യ പണിക്കർ, സിനോജ് ആൻഡ് വിനീത്. ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ക്യാമറ കൈകാര്യം ചെയ്തത് സുരേഷ് ബാബുവാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റാൻലി, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ ആണ് ഈ ചിത്രത്തിനെ വിലയിരുത്തേണ്ടത്. നിങ്ങളെല്ലാവരും പോയി കാണണം. ഇതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഈ മെസ്സേജിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ബാക്കിയുള്ളവർ പറയും. താങ്ക് യു. ചെയ്യുന്ന കള്ളന്റെ കഥ രാത്രി മാത്രം ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. രാത്രി 8 മണി മുതൽ പുലർച്ചെ 6 മുതൽ 6 വരെ മാത്രം ചെയ്ത സിനിമ. മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കല്ലേട്ടോ സോങ്ങിനെ പറ്റിയിട്ടായിരുന്നു. നോക്കല്ലേട്ടോ സോങ് നമുക്ക് ഹൃദയബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു പാട്ടാണ്. അതോടൊപ്പം തന്നെ ഇതിലൊരു നല്ല മെസ്സേജ് ഈ സിനിമയിലുണ്ട്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്ററാണ്, അതുപോലെ തന്നെ ത്രില്ലറാണ്. ആളുകളെ നന്നായിട്ട് ആനന്ദിപ്പിക്കുന്ന ഒരു കൊച്ചു സിനിമയാണ് ചോരൻ എന്നുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും കണ്ട് വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് മാത്രമേ പറയാനുള്ളൂ. അത് അടുത്ത് രമ്യ ഒരു ലീഡ് റോൾ ചെയ്യാണ്. അപ്പൊ ആദ്യമായിട്ടാണ് രമ്യ ഒരു ലീഡ് റോള് ചെയ്യുന്നത്. രമ്യ എന്താണ് ഈ സിനിമ? എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തിനെ ഞാൻ നന്ദി പറയുവാണ് നമ്മുടെ ചോരൻ മൂവിയുടെ ഈ പ്രിവ്യൂ ഷോ കാണാമെന്ന മീഡിയാസിനും നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഈ ഒരു ടൈം നമുക്കൊരു സ്പെൻഡ് ചെയ്തു, അതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നായിക ക്യാരക്ടർ ചെയ്യുന്നത്, അത് ചോരനിലാണ്. ഒരു ചെറിയൊരു മൂവിയാണ്, പക്ഷേ ആ ഒരു ചെറിയ മൂവിയിൽ ഒരുപാട് മെസ്സേജസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടമ്മ അനുഭവിക്കുന്ന കുറച്ച് എന്താ പറയുക, അവരുടെ പ്രശ്നങ്ങളും സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നതുമാണ് ആ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളാണ് ഇനി വിലയിരുത്തേണ്ടത്. സിനിമ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, ബ്ലെസ്സിംഗ് ഉണ്ടായിരിക്കണം. താങ്ക് യു. നമസ്കാരം. ഈ ആദ്യം ഞാൻ ഈ സിനിമ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച നമ്മുടെ ഡയറക്ടർക്കോട്ട് നന്ദി പറയാം. പിന്നെ ഇതിൻ്റെ മൂഡനുസരിച്ച് നമ്മൾ വളരെ അവൈലബിൾ ആയിട്ട് ഉള്ളൊരു ലൈറ്റ് മൂഡിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു നമ്മളോരോ സീനും നമ്മൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടറായിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്ത സംഭവം ഇതിൻ്റെ മൂഡ് എങ്ങനെ പിടിക്കണം എന്നുള്ളതാണ്. കാരണം ഇതിൽ നമ്മൾ രണ്ട് കള്ളന്മാരുടെ കഥ പറയാം. നമ്മൾ പ്രത്യേകിച്ച് ഒരു നൈറ്റ് ആംബിയൻസ്, അപ്പോൾ ആ നൈറ്റ് ആംബിയൻസിൽ നമുക്ക് ചെറിയ ഭീകരത തോന്നണമെങ്കിൽ അത് അതിൻ്റെ ഫീലില്ല, അതൊരു ഡാർക്ക് പാറ്റേൺ നമുക്ക് ആവശ്യം. പിന്നെ അത് നമ്മൾ ലൈറ്റ് തോന്നാൻ പാടില്ല, അതാണ് പ്രത്യേകം പൊടി പറഞ്ഞത്. എന്നിട്ട് നമ്മൾ അതിൽ കറണ്ട് പോകുന്ന സീക്വൻസ് ഉണ്ട്. അപ്പോൾ കറണ്ട് പോകുന്നതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ വിസിബിലിറ്റി, അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ലൈറ്റ് എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം ചെറുപ്പത്തിൽ അടുത്തു നിന്ന് കാണാൻ പറ്റില്ല. ആ ഒരു ലൈറ്റ് പാറ്റേണിലാണ് നമ്മൾ അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായി ചെയ്യാൻ കഴിഞ്ഞു. ഡയറക്റ്റ് പറയുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡാണ്. അതേപോലെ നമ്മുടെ സാർ പ്രൊഡ്യൂസർ സാർ അദ്ദേഹത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളും കൂടെ നിന്ന് ആർട്ടിസ്റ്റുകൾ മാത്രമേ നമ്മളെല്ലാ ക്രൂവും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എത്ര മനോഹരമായിട്ട് ഈ സിനിമ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയത്. അതുപോലെ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് റൈറ്റർ അവരുടെ ഒരു ബ്രില്യൻസ് ശരിക്കും ആ സ്ക്രിപ്റ്റിലുണ്ട്. ആ സ്ക്രിപ്റ്റ് അത്ര മനോഹരമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ
പ്രതീക്ഷ നഷ്ടപ്പെട്ട ഏറ്റവും അവസാനത്തെ നിമിഷം, ഏറ്റവും അവസാനത്തെ സെക്കൻഡിൽ, ആ സെക്കൻഡിൽ പോലും പ്രകൃതിക്ക് ഇവിടെ ചെറിയ ചില ഇടപെടലുകളൊക്കെ ഉണ്ടാവാം. ആരുടെ ജീവിതവും മാറി മറിയാം. ഇതാണ് ഇതിന്റെ വൺ ലൈൻ. നിങ്ങളെ ബാക്കി സസ്പെൻസ് ചെയ്യാൻ കളയുന്നില്ല, നിങ്ങളെല്ലാവരും കാണാം. അപ്പോ പ്രതീക്ഷയ്ക്ക് എല്ലാവർക്കും വഴിയുണ്ട്, ആരും നിരാശപ്പെടരുത്. ഇതാണ് എന്റെ തീം. പിന്നെ ഈ കഥ ഏറ്റെടുത്തുകൊണ്ട് ഇത് നല്ലൊരു സ്റ്റോറിയാണ് ശാന്തി, ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രവീൺമാനന്ദൻ സാറിനോട് ഞാൻ നന്ദി പറയുകയാണ്, ഡയറക്ടർ സാറിനോട് നന്ദി പറയുകയാണ്, എന്റെ സുഹൃത്താണ് വിനീത് തട്ടിൽ സിനോൻ സാർ, എല്ലാവരും ഈ ക്രൂവിന്റെ ഒപ്പം കൂടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷൂട്ട് സമയത്ത് ഫൈറ്റും അതുമാതിരി തന്നെ ഡബ്ബ് സമയത്തും എൻ്റെ വേഷം എനിക്ക് കാണാൻ പറ്റി. ചോരൻ ഫുള്ള് ഫിലിം ഇപ്പോഴാണ് ഞാൻ കണ്ടത്. എനിക്ക് വളരെ ഇഷ്ടമായി. ഒരു പ്രത്യേക മൂഡിലുള്ള പഠനം, ആ മൂഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡി ഒ പി ഡയറക്ടർ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ കണ്ടാലാണ് അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ. അതിനുശേഷം നമുക്ക് ഒ ടി ടി ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കാണാം. എല്ലാവരും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. ആർക്കും ഒരു നിരാശ ഉണ്ടാവാത്ത രീതിയിൽ നല്ലൊരു ഫിലിമാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ കാണുമ്പോഴും അങ്ങനെ തോന്നി. നമസ്കാരം. ഒരു കൊച്ചു സിനിമ അത് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഡയറക്ടർ അതിനോടനുബന്ധിച്ചുള്ള എല്ലാവർക്കും പറ്റി. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അത് അങ്ങനെ കഷ്ടപ്പെട്ടതിനൊക്കെ എന്താ ഒരു ഫലം ഉണ്ടായെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഈ പടം 14-ന് റിലീസാവാണ്ട് തിയേറ്ററിൽ തന്നെ കാണണം. നല്ല പടമാണ്, കൊച്ചു പടമാണ്, പക്ഷേ നല്ല പടമാണ്. എല്ലാവർക്കും കൺസേർ പറഞ്ഞതിൽ ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് എന്ന് പറയണം, മറ്റൊന്നുമല്ല, ഇതൊരു നല്ല മെസ്സേജ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുണ്ടെന്ന ഒരു ഫീലുണ്ട്. എവറി ഫേസ് ഹാവ് എ മാസ്ക്. എല്ലാ മുഖത്തിലും ഒരു മാസ്ക് ഉണ്ട്. മാസ്ക് ഉണ്ട്, മാസ്ക് റിവീൽ ചെയ്യുന്ന ഒരു പിക്ചർ കൂടിയാണ് ഈ ഒരു ചോരണം. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. കാരണം അതിന്റെ വോളിയം, മ്യൂസിക് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം മ്യൂസിക് നമ്മള് തിയേറ്ററിൽ വെച്ച് കണ്ട് ഏറ്റവും നല്ല ആ ഒരു വോളിയത്തോടുകൂടി തന്നെ കണ്ടാൽ മാത്രമാണ്, നല്ല മ്യൂസിക്കിൻ്റെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഫീൽ ചെയ്യുള്ളൂ ഈ ഒരു പടം എത്രത്തോളമാണ് എന്നുള്ളത്. ഒരു കൊച്ചു സിനിമയാണ് എങ്കിൽ പോലും വളരെയധികം നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ് ഈ ഒരു മെസ്സേജും. ഈ സിനിമ നമുക്ക് ഇപ്പൊ തന്നെ നമുക്കൊരു 7 lakh ഓഡിയൻസ് ഇത് ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഫിനിഷ് ആയിട്ടില്ല. അപ്പൊ 7 languages ഈ സിനിമ പോകുന്നുണ്ട്. അതായത് നമ്മൾ ഇതിന് തീർച്ചയായിട്ടും ആ കൊറോണ സമയത്ത് തന്നെയാണ് നമ്മൾ എടുത്ത. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു പിക്ചറായതുകൊണ്ട് നമുക്ക് അന്ന് സാങ്ഷൻ ഒക്കെ കിട്ടി. വളരെ സെക്യൂരിറ്റിയോടുകൂടി ഞങ്ങൾ ആ മാസ്ക് അല്ല ഫേസ് മാസ്കാണ്. അതായത് ഒരാളുടെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ ദുഃഖത്തിന്റെ മുഖമുണ്ടാവാം, ദുഃഖത്തിന്റെ മുഖമുണ്ടാവും, പക്ഷെ അത് കാണില്ല. പക്ഷെ ആ ഓരോരുത്തരും ഇപ്പൊ ഒരു കള്ളന്റെ മനസ്സിലും ഒരു നല്ല മുഖമുണ്ടാവാം. ചിലപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയ്ക്കും വേറൊരു മുഖമുണ്ടാവാം. അപ്പൊ ഓരോരുത്തരുടെ മുഖത്തും ഒരു മാസ്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെ, ഓരോ മുഖത്തിനും നമ്മളറിയാത്ത ഒരു മാസ്ക്. സിനിമ കാണാൻ നിങ്ങൾ വിലയിരുത്തും. എല്ലാവർക്കും കൂടിയിട്ട് ഈ സിനിമ ഒന്ന് വിജയിപ്പിക്കണം. സപ്പോർട്ട് മീഡിയ. മീഡിയ
വളരെ സപ്പോർട്ട് ഉണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള കാലങ്ങള് മീഡിയയിലാണ്. പിന്നെ ഇപ്പോ വലിയ വലിയ പടങ്ങളൊക്കെ വന്ന് പോകുന്നു. ചെറിയ പടങ്ങള് മീഡിയസ് എല്ലാവരും നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയാറുണ്ട് നല്ല സിനിമ എന്ന്. അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് കിട്ടിയാൽ നമുക്ക് വളരെ നല്ലതാണ്. നല്ല സിനിമയിൽ നല്ല സിനിമ എന്ന് പറയാം. അപ്പോ നിങ്ങൾ ആക്ച്വലി പ്രിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്ങനെയാണ് ശരിക്കും പറയാം. നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഒരു ഒപ്പീനിയൻസ്? അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് അടുത്തത് വന്ന് ഉടൽ എന്നുള്ള സിനിമയൊക്കെ ഡാർക്ക് മൂവി ആണല്ലോ. ഒരുപാട് ഇപ്പോ ഓപ്പറേഷൻ ജാവ ഇതൊക്കെ ഡാർക്ക് മൂവി എല്ലാരും ഏറ്റെടുത്താണല്ലോ. ഓക്കെ പറഞ്ഞോട്ടോ. ഇതിപ്പോ നമ്മള് കണ്ടിരിക്കുന്ന മൂവികളൊക്കെ ഇപ്പൊ ഡാർക്ക് സീക്വൻസ് മൂവി ആയാലും നിങ്ങൾ കണ്ടിരിക്കുന്ന അവരൊക്കെ ഫേസിലേക്ക് എക്സ്പോഷർ എടുത്തിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. കാരണം നമുക്ക് ചെയ്യാറിയാൻ പാട്ടില്ല തന്നിട്ടല്ലോ. ഇപ്പൊരു നൈറ്റ് ഇപ്പൊ കാറ്റിന് പോകുന്ന സീക്വൻസ് എനിക്ക് വേണമെങ്കിൽ ഫേസിലേക്ക് എക്സ്പോഷർ ചെയ്തിട്ട് നമുക്ക് അത് വിസിബിലിറ്റി കൂടുതൽ കാണിക്കാൻ പറ്റും. അറിയാലോ എല്ലാ ക്യാമറമാരും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അറിയാം നമുക്ക് ഫേസിലേക്ക് ഒരു അഡീഷണൽ ലൈറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു എക്സ്പോഷർ ലൈറ്റ് ചെയ്യാം. പക്ഷെ ഇതങ്ങനല്ല ചെയ്തിരുന്നത്. നമ്മളൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഹാർഡായിട്ട് തന്നെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ എക്സ്പോഷർ നമ്മള് നോർമലി നമ്മൾ എങ്ങനെ കാണുമ്പോൾ ആ വിസിബിലിറ്റി ഉണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളതിൽ എക്സ്പോഷർ ലൈറ്റ് ചെയ്തിരിക്കുന്നു നന്നായി ലൈറ്റ് ചെയ്തിരുന്നു. ചെയ്തിരിക്കുന്ന ഈ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഗ്രെയിൻ പോലും ഇല്ലാതെ നമ്മൾ ഇത്ര ഡാർക്കിൽ എടുക്കാൻ വെച്ചാൽ അത്ര പോസിബിൾ അല്ല. നമുക്കൊക്കെ അറിയാലോ ലൈറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രെയിൻ ഉണ്ട്. നമ്മൾ ആ സാധനമൊക്കെ കട്ട് ചെയ്തിട്ട് അത് അത്ര എക്സ്പീരിമെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ട് അത് എനിക്ക് വേണം വേറെ സിനിമയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. കണ്ടോ ഈ ഒരു മൂഡ് അപ്പൊ ആ ഒരു രീതിയാണ് ഞാൻ. പക്ഷെ ഇതില് നമ്മള് നൈറ്റ് ചെയ്യുന്ന നൈറ്റ് ഫീല് നിങ്ങൾ കറണ്ട് പോയാൽ നിങ്ങളെ ഫേസ് എങ്ങനെ കാണാം അതേപോലെ നമ്മൾ ഇതില് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആക്ടിവിറ്റീസ് വരണോടത്ത് നമ്മൾ അത് എക്സ്പോഷർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആളിങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഇപ്പൊ കാലുകൊണ്ട് ഇങ്ങനെ അത് മുറിക്കുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് എക്സ്പോഷർ കാണാൻ പറ്റും. അവർ എക്സ്പ്രസ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എക്സ്പോഷർ കിട്ടും. പക്ഷെ അല്ലെങ്കിൽ നോർമലി നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ മുകളിലാണ് അത് ക്രിയേറ്റ് ചെയ്ത് അത് ഡയറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തു. അത് സംതിങ് ഡിപ്പെൻഡ് ആവണമല്ലോ. നമ്മളെല്ലാതും ഒരേപോലെ ചെയ്തിട്ട് കാര്യമല്ലോ. എല്ലാ സിനിമകളും ഒരേപോലെ അല്ലേ ഇപ്പൊ കണ്ടിരിക്കുന്നത്. അതും ഒരു ഡിഫറൻസ് മേക്കിങ് അത്ര രാത്രിയുടെ ഒരു ഭീകരതയും രണ്ട്. ഇപ്പൊ നമുക്കൊരു ചെറിയൊരു കാര്യം പറയാം. നമുക്ക് കൂടുതൽ പറയില്ല. നമ്മള് ഒരു കള്ളൻ വരുന്നത് ഒരു സി സി ടി വിയിൽ കാണുമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സി സി ടി വിയിൽ കാണുമ്പോ നിങ്ങൾക്ക് എന്തോരം ഒരു വെറുതെ നമ്മള് യൂട്യൂബിലൊക്കെ കാണാം ഒരു കള്ളൻ വരുന്നത് സി സി ടി വിയിൽ കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ നിങ്ങൾക്ക് അതിന് അത് വിസിബിലിറ്റി ഇല്ലെങ്കിലും പക്ഷെ ആ ഒരു ഫീല് വേറെയാണ്. നമ്മള് നമുക്കൊരു ഭയം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു പാറ്റേൺ എന്റെ മനസ്സിലാകാൻ തോന്നി. കാരണം അങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് വേണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു യൂസ് ചെയ്തത്. നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ അതിന്റെ മൂഡായിരുന്നു. അതിന്റെ മൂഡ് എങ്ങനെ പിടിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. വന്നിട്ടില്ല ഫോർ മ്യൂസിക്കിന്റെ ഈ ഒരു സിനിമയിലെ ആ ഒരു സംഭാവന ഏറ്റവും മികവുറ്റതാണ്. കാരണം സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ അതിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അത് വളരെ നന്നായിട്ട് ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലേ? കണ്ട എല്ലാവർക്കും എങ്ങനെ തോന്നിയിട്ടുള്ളത്? നന്നായിട്ട് ചെയ്തിട്ടുള്ള ഏത് നമുക്ക് ഇപ്പോ നല്ല ധാരണയാണ് അല്ലേ? ഒരു സിനിമ കണ്ടാ വ്യക്തമായിട്ട് ഒരു മിനിമം ഒരു ബഡ്ജറ്റ് നമ്മള് വന്നിട്ടുണ്ട്. അത് അങ്ങനെയാണ്. അതായത് ഈ ഒരു സിനിമ കാണുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? ചെറിയൊരു കൊച്ചു സിനിമ ലൊക്കേഷൻ തൃശ്ശൂർ തന്നെയാണ്. അന്തിക്കാട് അതുപോലെ തന്നെ പൂനെ മുംബൈ ഇതില് സഞ്ജന കൽറാണി
അത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആണ് ഇത്രയും വലിയൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ നമ്മുടെ ഡയറക്ടർ സാറൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ സുരേഷിന്റെ ആവട്ടെ പ്രേമിച്ചിട്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് ആദ്യം എടുക്കുന്ന ഒരു സീൻ എടുത്തപ്പോൾ ഒരു ടെൻഷനായിരുന്നു, എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു രമ്യയെ കൊണ്ട് സാധിക്കും, രമ്യ നന്നായിട്ട് ചെയ്യും, എന്തായാലും മുന്നോട്ട് പോയിക്കോളൂ. ആ ഓക്കെ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ എനിക്കൊരു എനിക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. കാരണം ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട്. നമുക്ക് ഡേ ടൈമിൽ എടുത്തൊരു ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലൈമാക്സിൽ അത് മാത്രമേ ഉള്ളൂ ഡേ ടൈം, ബാക്കി എല്ലാ നൈറ്റാണ് ഷൂട്ട് ചെയ്തത്. എനിക്കൊന്നും ഫസ്റ്റ് ആണ് നമുക്ക് നൈറ്റ് ഷൂട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് എടുക്കും, ഡേ ആണെങ്കിൽ നമുക്ക് ചീറ്റിംഗ് എടുക്കാറുണ്ട്. പക്ഷെ ഇത് ഫുൾ നൈറ്റ് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എന്താണ് നമുക്ക് ചീറ്റിംഗ് എടുത്തൂടെ ഡേ ടൈമിലാണെങ്കിലും സാറിന് ആ ഒരു മൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പണിക്കാരനെ സെലക്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ രമ്യയുടെ പടം കാണുന്നത് ഒരു ഫൈറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു പടം. അപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വല്പം പവർഫുൾ ഒരു ലേഡി വേണം. അതായത് നമുക്ക് വലിയ നായിക പ്രാധാന്യം അല്ല, വലിയ നായികകള് അങ്ങനെ ഒരു സംഭവമല്ല. നമുക്കൊരു പവർഫുൾ ലേഡി, അത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പവർഫുൾ ലേഡി നമുക്ക് വേണം. നമ്മളപ്പോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതല്ല, പലരും നോക്കിയപ്പോ രമ്യ ഒരു പടം നമ്മൾ കണ്ടു. ആ പടത്തിന്റെ അതിലെ വൈറ്റും കാര്യങ്ങളും നല്ല പവർഫുൾ. ഓക്കെ നോക്കാം, വിളിച്ചു അവള് കഥ കേട്ടു, അവള് ഓക്കെ പറഞ്ഞു. പിന്നെ പ്രവീൺ സാറ്, പ്രവീൺ സാറിന് മുന്നേ ഒരു സിനിമ ഞങ്ങള് അനാൻ എന്ന് പറഞ്ഞൊരു സിനിമ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ ഈ സിനിമ നമ്മള് കമ്മിറ്റ് ചെയ്ത്. ആദ്യത്തെ പ്രവീൺ സാറിനും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല. അങ്ങനെ അവസാനം ഒരു ട്രാക്കിലേക്ക് വന്നപ്പോ പിന്നെ ആളെ സത്യത്തിൽ പിടിച്ചാ കിട്ടിയില്ല. അതായത് വളരെ നന്നായി, ഞാനൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല നമ്മൾ അങ്ങനെ. കാരണം വളരെ രസമായിട്ട് ഒരു നല്ലൊരു ആക്ടർക്ക് ഉള്ള ഒരു കുറെ കഴിവുകളുള്ള പോലെ എനിക്ക് തോന്നി. എന്തായാലും വളരെ നന്നാവും, എല്ലാവരും ഉഷാറാവും. ഓക്കെ.